പാലക്കാരനെ ഒന്നും മതിയായിരുന്നല്ലോ അമ്മായി. സുന്ദരി നെമ്മീൻ ചൂര മോള്. ദിസ് ഇസ് നോട്ട് കറി, മീൻ ചമ്മന്തിയാണ്. ഒന്നും മതിയായിരുന്നല്ലോ അമ്മായി. മക്കളെ ലാഭത്തിന് കിട്ടി, ഇന്ന് ഇഷ്ടം പോലെ മീനുണ്ട് കേട്ടാ. അപ്പന രണ്ടെണ്ണം ഇരിക്കട്ടെ. നീ മീനിന്റെ ആളല്ലേ? ഞാൻ ഒരെണ്ണം എന്ന് പറഞ്ഞതുകൊണ്ടാണ് അമ്മയുടെ കൂടെ വരാത്തത്. രണ്ടെണ്ണം എന്ന് പറഞ്ഞിരുന്നു ഞാനും കൂടെ വന്നത്. വരുമായിരുന്നല്ലേ, അവിടെ ചെന്നപ്പോ നല്ല ലാഭത്തിൽ കിട്ടല്ലേ. എന്റെ അമ്മോ, നമ്മുടെ തണലെത്തിയപ്പോൾ ഒരു ആശ്വാസേ. സുന്ദരിയായല്ലേ. ആഹ്, നല്ല ഭംഗി. സുന്ദരി നെമ്മീൻ ചൂര മോള്. ഇനി ബാക്കി ഞാൻ ചെയ്തോളാം അമ്മ. ഇനി സവാള കുരിച്ചു വെച്ചേക്കോ, സവാള, ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ. Thank you.
മാങ്ങലിട്ട് കഴിക്കാൻ. ഇത് നല്ല പഴുത്തൊലഞ്ഞ മാങ്ങയാണ്, മൂവാണ്ട മാങ്ങ. നമ്മള് ചെത്തിട്ട് ഇങ്ങനെ കടിച്ച് ആ മാങ്ങയാണോ അത്? ചെപ്പ എടുത്തതൊക്കെ വെറുതെ. പണ്ട് കുട്ടിക്കാലത്തെ ഒരു ഇതുണ്ട്, ചാമ്പുവരി മാങ്ങ എന്ന് പറഞ്ഞിട്ട്, അത് നമ്മൾ ഇതേപോലെ ഇങ്ങനെ. പിന്നെ ഒരു ഭസ്മത്തിന്റെ രുചിയുള്ള മാങ്ങ ഉണ്ടല്ലോ, അയ്യോ മധുരമുണ്ടമ്മേ. ആഹാ, നമ്മളിങ്ങനെ കൊറേ കടയിൽ നിന്ന് മേടിച്ച് കഴിക്കണോണ്ടേ ഈ രുചിയൊക്കെ കിട്ടിയിട്ട് കാലം കൊറേ. ആരും എന്തായാലും ഇങ്ങനത്തെ മാങ്ങയില് മുളക് പൊടി ഉപ്പിടൂലല്ലോ അമ്മ. അടിപൊളി. പണ്ടില്ല അമ്മ ഈ ചെറുപ്പത്തില് കേട്ടോ, ഈ പിള്ളേരുടെ അടുത്ത് മാങ്ങ ഇന്ത പോലെ കഴിച്ചു കഴിഞ്ഞിട്ട് പേര് വിളിക്കും, ശ്രീകുട്ടി എന്ന് വിളിക്കുമ്പോ ആ എന്ന് പറഞ്ഞു വിളിയേക്കോ എന്നിങ്ങനെ പറയില്ലേ. ഒരു പ്രാവശ്യം ഞാൻ എന്ത് ചെയ്തറിയോ, അച്ഛനും അമ്മ ഇരിക്കാൻ നേരത്ത് അമ്മ എന്നിങ്ങനെ വിളിച്ചു. അപ്പൊ അമ്മ ആ എന്നു വിളിച്ചു. അപ്പൊ ഞാൻ ഈ മാങ്ങാട്ടിക്ക് കൂട്ടുവെക്കോ എന്ന് പറഞ്ഞിട്ട് എന്റെ പൊന്നമ്മ ഈ വടിയെടുത്ത് ഓടിച്ചിട്ട് അടിച്ച്
നമ്മൾ എന്തിനാണ് അടിച്ചത്? ഞാൻ എന്റെ ശ്രീകുട്ടിക്കൊക്കെ മാങ്ങാണ്ടിക്ക് കൂട്ടുവെക്കോന്ന് പറയണല്ലേ. ഇപ്പൊ എന്നെ അമ്മ എന്തിനാണ് അടിച്ചതെന്ന് വെച്ചുകഴിഞ്ഞാൽ പറഞ്ഞേ, അത് നിന്റെ സമപ്രായക്കാർ മുതിർന്നവരോട് അങ്ങനെ പറഞ്ഞു കളിക്കരുത് എന്ന് പറയുന്നത് നല്ല കണക്കിന് കിട്ടും അമ്മായി മോളെ. ഞാൻ കുറെ കൂട്ട് പോയിട്ടുള്ളതാ മാങ്ങാണ്ടിക്ക്. ഇതിനൊന്നും ശരി, അമ്മായി പറഞ്ഞല്ലോ, ഞാൻ പൊക്കോളാം അമ്മായി, ഞാൻ പോട്ടാ, ഞാൻ മാങ്ങാണ്ടിക്ക് കൂട്ടുപോവാ. എന്തായാലും അമ്മായി സൂപ്പർ മാങ്ങ അടിപൊളി ട്ടാ. കറിവേപ്പില ഇട്ടോ അമ്മായി? അമ്മായി പൊട്ടിക്കൂലല്ലേ ഇത്? മുളക് ഞാൻ പൊട്ടിക്കും, കാരണം അതിന്റെ ഉള്ളിലുള്ള മുളകും കൂടി ഇതാവട്ടെ. കിട്ടോ കിട്ടോ. മതിയമ്മായി മുളക് മതിയാ? എരിവുണ്ടാവോ? കാരണം ഇനി തേങ്ങയൊക്കെ വരും നമുക്ക്. എരിവുണ്ടാവോ? ഉറപ്പാണോ? അത്രയും മതിയാ മുളക്? ആ അതാ ഞാൻ ചോദിച്ചത്. പൊടിയിടൂല? പൊടിയിടൂല. അപ്പൊ വേണം കുറച്ചുകൂടെ. മതിയില്ലേ പുളി? മതിയമ്മായി മതിയമ്മായി പുളി മതി. ഇത് ഇനി അമ്മായി ഉദ്ദേശിക്കുന്ന കറിയല്ല. ദിസ് ഇസ് നോട്ട് കറി. മീൻ ചമ്മന്തിയാണ്. ചമ്മന്തിക്ക് പുളി വേണം. ആ നോക്കേ. അമ്മായി ഓ അമ്മായി, ഇനി ഒരു കാര്യം ചെയ്യോ, ഞാനിത് അരച്ചിട്ട് വരാം. അമ്മായി ഈ മീൻ വറക്കണം കേട്ടാ. മീൻ വറുത്തേക്കണേ. അതിൽ കുറച്ചുകൂടെ എണ്ണ ഒഴിക്കണ്ടേ? അങ്ങനെ മുക്കി പൊരിച്ചെടുക്കല്ലേ വേണ്ട. കുറേശ്ശെ കുറേശ്ശെ ഇട്ടിട്ട് കേട്ടോ പുറത്തേക്കണേ. അമ്മായി ഞാൻ അരച്ചിട്ട് വരാവേ. കഴിഞ്ഞ അമ്മായി അമ്മായി പറഞ്ഞത് എത്ര കറക്റ്റാ? അമ്മായി പുളി അത് പോരാന്ന് പറഞ്ഞില്ലേ? പുളി പോരായിരുന്നു, ഒട്ടും പോരായിരുന്നു. വയസ്സിന് മൂത്തവര് പറഞ്ഞ അതൊക്കെ അനുസരിക്കുക.
ഓ, അപ്പൊ അമ്മായി പറയണത് എനിക്ക് അൻസറിന് ഇല്ലെന്നാ? അൻസറിന ഇല്ലെന്നല്ല, വയസ്സിന് മൂത്തവര് പറയുമ്പോ ആ അതെന്തെങ്കിലും കാര്യം ഉണ്ടായിട്ടാണ് അത് പറയണത്. നമ്മളൊന്ന് സമ്മതിച്ചു കൊടുക്കാം. ആ എന്നിട്ട് അമ്മായി പറഞ്ഞിട്ട് വാവാ വരണ്ടെന്ന. അത് നമ്മുടെ പരുന്തിനുള്ള. നല്ല ചമ്മന്തി, ഉപ്പും പുളിയും കൂടി വന്നപ്പോഴാണ് നല്ല ചമ്മന്തി ആയിരുന്നു. നമ്മ ഇളക്കിക്കോ. ഒരെണ്ണം കഴിച്ചു നോക്കാമായി വറുത്തത്. ഇതൊന്ന് പെരട്ടെ, നമ്മൾ എപ്പോഴെങ്കിലും ടേബിൾ സെറ്റ് ചെയ്യോ? ഞാൻ പെരട്ടി എടുത്തിട്ട് തരാം. വിളമ്പി റെഡി ആയില്ല, ഇരുന്നിരുന്ന് മുഷിഞ്ഞ്. ആ രസപ്പായി തോന്നണ് അല്ലേ? രസപ്പായി ആ പൊടി കിട്ടാൻ എന്താ വഴിയല്ലേ? മീൻ ചമ്മന്തി പരട്ട്. സൂപ്പർ ഇതാ. പുളിയൊക്കെ കറക്റ്റ് പുളി. അമ്മായി ആ പുളി അത്ര ഇട്ടതുകൊണ്ട് കേട്ടോ, അല്ലെങ്കിൽ ഒട്ടും ഇല്ലാണ്ടായി പോയനാ. ഞാൻ പറഞ്ഞ പുളി വേണം. ഇത് വെച്ച് പൊതിച്ചോറുണ്ടാക്കണം അല്ലേ? പൊതിച്ചോറുണ്ടാക്കി മാളുവിന് സ്കൂളിൽ കൊടുത്തു വിട്ട് അടിപൊളിയായിരിക്കും. മീൻ്റെ മുട്ട വേണോ അമ്മ? എൻ്റെ ഫേവറേറ്റ് സാധനം മീൻ മുട്ട. ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട് അമ്മ, കുറച്ച് കൂടുതൽ മുട്ട കിട്ടുകയാണ് എടുത്തു വെച്ചേക്കാനായിട്ട്. ചിലർക്ക് ഈ ചൂരടി കറുത്ത ഭാഗം ഇഷ്ടമല്ല അമ്മായി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അമ്മയ്ക്കാ. എനിക്കിഷ്ടമാണ്.